അവതാര പെരുമകളുടെ മുഴുവൻ രൗദ്രബാഹു ആവാഹിച്ച ആ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹം എന്നാണ്. ഇതാ കാണ് രണ്ട് കള്ളന്മാര് വരുന്ന പോലെ നരസിംഹമാണ് വന്നത്. So hello YouTube and what's up gamers, ellarkum once again welcome back to another farm sim video guys. Appo innu ningale ere avashyapetta oru sambhavam nammal farm cheyan povanathu ee map nammal udane thanne ee map vidanulla oru plan undu. Njan kazhinjante umbathe episode lande paranjirunnu nanu ende oru orma. Appo nammal ee map il ninnu ponayinu munpu namukku ee map il idu actually oru square nu parayan pattilla proper aayittu nanu aa square na oru square allatha reethilekku modify cheyittulla oru full map aanu. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോകാൻ പോവാണ്. ഫുൾ നമ്മളൊന്ന് കറങ്ങുക, ഇവിടുത്തെ വൈബ് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുക, അതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ലക്ഷ്യം. ഒപ്പം ഒരു സ്പെഷ്യൽ സാധനം ഇവരെ കാണിക്കാനുണ്ട്. നിങ്ങൾക്ക് അതിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. ഇവിടെ മായാവി ഉണ്ട്, സി ജി ഉണ്ട്, അവർക്ക് അറിയില്ല. അപ്പോൾ അവർക്ക് ഒരു സർപ്രൈസ് പോലെ ആ സംഭവം കാണിച്ചു കൊടുക്കാനുണ്ട്. സോ 4K ലൈക്ക്, നമ്മുടെ വീഡിയോൻ്റെ ലൈക്ക് ടാർഗറ്റ്, എല്ലാവരും ഒന്ന് ഷെയർ ഒക്കെ അപ്പോൾ ഇവരൊക്കെ. സോ വിതൗട്ട് വേസ്റ്റിംഗ് ഇനി ടൈം, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അണ്ണ ഇവിടെ ഇവിടെ ആരും കാണാനില്ല. ഓ, ഞാൻ ഈ ബൈക്ക് ഓടിച്ചില്ല എന്നുള്ളൊരു ഒരു സംഭവം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിട്ടുപോയത് ഓടിക്കാം. എടാ, നിങ്ങളൊക്കെ എവിടെടാ? ഇത് തുറന്നിട്ടുണ്ട്, ദ ഗ്രേറ്റ് രാജശ്രീ തുറന്നിട്ടുണ്ട്. എങ്ങോട്ട് പോയതാന്ന്? ഓ, ഇവിടെ റോഡിന് ഒരു ജർക്കിംഗ് ഉണ്ട്, ആ റോഡിന് ശരിയാക്കാൻ പറഞ്ഞു. എന്നാ ഞാനുണ്ട്, ഇതാ വരുന്നു. അല്ല, നിങ്ങൾ എവിടെന്ന് വരുന്നേ? ജാഥക്ക് പോയിട്ടാ. ഈ സാധനം ഒട്ടിച്ച് കിട്ടണില്ല കേട്ടോ. അതിന് ആന്റിൽ എന്താ കംപ്ലൈന്റ് ഉണ്ട്? സത്യം പറ സീജ നീ തിരുത്തു ഓടിച്ചില്ലേ? നമ്മളൊരു കസ്റ്റമറിനെ ക്യാൻവാസ് ചെയ്യാൻ പോയിരുന്ന, എന്നിട്ട് കിട്ടിയ പിന്നെ സീജയുടെ കവളൊക്കെ ചോന്നടക്കണം പറയുന്നു. സീജയുടെ കവളൊക്കെ ചോന്നടക്കണം. ക്യാൻവാസ് കൊണ്ട് കിട്ടിയല്ലേ ഇതിന്റെ ശരിയാക്കണോട്ടെ സീജ. അതെ, തിരിച്ചാണ്. ഷോറൂമിൽ കിടന്നൊരു കാര്യണ്ട്. അണ്ണാ അണ്ണാ എന്താ എന്താ? അതന്നെ ഞാനും ചോദിച്ചു, എന്താ എന്താ? വരിക, ബാക്കിൽ വരിക. ഇതായിരുണ്ടെങ്കിൽ എന്നെ പിടിയിടാ. നാല് വീലിന്റെ ദൂരം ഉണ്ട് അല്ലേ? ലോഗോ അടിച്ചേക്കണേനുസരിച്ച് പവർ അതിനുണ്ടാവും. ഓക്കെ അണ്ണ, ഇവിടെ ആൾക്കാരുടെ ബഹളാണ് ഇപ്പൊ. അണ്ണ, ഇവിടെ ഷോറൂമിൽ വരുന്ന പകുതി മുക്കാൽ ആൾക്കാര് ഞാൻ വിചാരിക്കും കൊറേ ആൾക്കാര് അന്ന് നല്ല കച്ചവടം നടക്കുന്നത് എവിടെ ഒക്കെ അവൻ അന്വേഷിച്ചു വരുന്നതാ. അത് ഈ പോണം അവിടെ ചെലപ്പോ നാളെ മറ്റേ ക്യാൻവാസിങ്ങിന്റെ ആളുകൾ വരുവേ. അണ്ണ ഒന്ന് കൈപ്പറ്റിക്കണേ. അതെ, നമുക്ക് ഇന്ന് ഷോറൂം അടച്ചിട്ട് നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവാ. ഒക്കെ പറഞ്ഞുതരാം. ഒരാളുണ്ട് വന്നേ, ഈ പുറത്തുനിന്ന് ഈ ഗേറ്റ് അടക്കണം ബാക്കിലത്തെ. ബാ ബാ ബാ, ഓടുക അണ്ണ. കച്ചവടം നമുക്ക് ചെയ്യാം, പ്രശ്നമില്ല. ആ ബാക്കിലത്തെ ഗേറ്റും തുറന്നേ. അതാര അടച്ചിട്ടപ്പോ? ഞാൻ ഈ വണ്ടി പുറത്ത് കിറക്കും, അതിന് ശേഷം അടക്കാവൂ. ഓക്കെ, ഞാൻ ഇതുവരെ എന്റെ മെനു പോലും അല്ല അത് കഴുകുന്നുണ്ട്. കുഴപ്പമില്ല, ഇത് അതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് വലിയ പൊടിയൊന്നുമില്ല. ഇതൊക്കെ ഞാൻ തന്നെ നേരിട്ട് ഇറങ്ങി വന്ന് തുടച്ചോണ്ട് പൊടിയൊന്നുമില്ല. അണ്ണ, അത് അടക്കിയ ഫ്രണ്ടിത്തെ ഷോറൂമിന്റെ അടക്കിയ ഫ്രണ്ടിക്ക് വാ. കോടികളുടെ കച്ചവടമാണ് അണ്ണ. ആ, അതെ അതെ, കോടികളുടെ കച്ചവടം അല്ല, കോടികളുടെ നഷ്ടം എന്ന് വേണം പറയാൻ. സീജെ കാരണം പുറത്തേക്ക് എണ്ണ എടുക്കട്ടെ. ഒന്ന് രണ്ട്, വണ്ടി തരണ. ഓക്കെ, അപ്പൊ നമ്മളിന്ന് ഈ മാപ്പിൽ ഒന്ന് ചുറ്റിക്കിറങ്ങി ഒരു ചെറിയ ട്രിപ്പ് പോവാണ്. ഒപ്പം ചെറിയൊരു സാധനം നിങ്ങളെ കാണിച്ചു തരാനുണ്ട്. ട്രിപ്പ് അതല്ല, അതല്ല മോശം, അതല്ല, വേറെ ഒരിക്കലും ഇല്ല, അതല്ല, വേറെ സംഭവമാണ്. ഓക്കെ, അപ്പൊ അത് അതിപ്പോ എന്താ, ഞങ്ങൾ ഇങ്ങനെ എന്താന്ന് ചോദിക്കല്ലേ, ഞാൻ പറഞ്ഞ സർപ്രൈസ് ആവുമോ? ഇറങ്ങണോ വണ്ടി? ഇറങ്ങണോ?
കൊഞ്ഞനും കുത്തനും പറഞ്ഞ പോലെ കേറി വന്ന് ലൈറ്റ് ഇട്ട് കാണിക്കണെന്ന്. ഓക്കെ ഓക്കെ, അപ്പൊ അപ്പൊ ഒരു കാര്യം ചെയ്യേ, വണ്ടിയിലും കേറ് കേറ് ഇരിക്കേ, ആയവി കേറ് പോവാ. അണ കേറി ഭയങ്കര ചൂടണ്ണ എ സി ഇടണ നോക്കണ്ടെ പാട്ടൊക്കെ ഇട്ട് കുളിരാണ് എന്നൊക്കെ പറഞ്ഞു പോവാന്നല്ലേ. അണ എ സി ഒക്കെ ഇട്ടുണ്ട്, അണ ഫുൾ സെറ്റ് അല്ലേ. ഞാൻ തങ്ങളുടെ ഡ്രൈവറാ, ഫ്രണ്ടിൽ ഇരിക്കണ ഒരാള്. ഓക്കെ, ആ സീജ അവിടെ ഇരുന്നാ മതി. സീജ അപ്പുറത്ത സൈഡിൽ ഇരുന്ന് നിലക്ക് എന്നെ കാണുള്ളൂ. എന്തൊരു മാന്യൻ അണ്ണ, അണ്ണന്ത് ഇങ്ങനെ പടി പോലെ. ഒരു മിനിറ്റ് അണ്ണ, ഞാൻ നമ്മുടെ റൂട്ട് ഒന്ന് 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 നോക്കട്ടെ. റൂട്ട് മാപ്പ് നോക്കണോ അണ്ണ? റൂട്ട് മാപ്പ് നോക്കിയോ? നമുക്കൊരു സൈഡിൽ നിന്ന് തുടങ്ങാൻ വേണ്ടിട്ടാണേ. എല്ലാം ഫുള്ളടാ, ഇപ്പൊ അടിക്കണ്ട. അതെ, നിങ്ങൾ ആരുടെ കൂടെ ടൂർ വരണം എന്ന് ആലോചിക്കണം. എന്റെ കൂടെയാണ് വരണത്. ധർമ്മന്റെ അനുഗ്രഹം മേടിക്കാനാ ഇറങ്ങി എന്ന് ധർമ്മന്റെ അനുഗ്രഹം ധർമ്മസ്വാമികൾ. പത്ത് ശതമാനം ബാക്കി ഇറങ്ങിയോ? റെഡി വന്നൊരു കാക്ക എന്റെ മുന്നെ എന്തൊക്കെ കാണിക്കാ. ഭയങ്കര ചൂടാണ്, എ സി ഇടണം. അയ്യ, ബാക്കിലേക്ക് ഇരുന്നിട്ടാണ്, ഫ്രണ്ടിലേക്ക് ആയിരുന്നില്ലേ? അവിടെ ഒരു കുരുപ്പ് കയറിയിരുന്ന ഓ മിററിലേക്ക് കാണാണ്ട് മായാവിനെ പേടിക്കണ്ട. അതാക്കാ, നമ്മള് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യട്ടെ. എന്നിട്ട് സീജ ഇവിടെ രാജശ്രീ പൂട്ടിട്ടില്ലേ നോക്കിയേ. ബസ് ഒന്നും എടുക്കണ്ട, ഈ ബസ്സിലെ ഈ മൂന്ന് പേർക്ക് പോവാ പ്രശ്നം. നോക്കിട്ട് പറഞ്ഞത് ഇതാണ് ഇവിടെ നഷ്ടം പറഞ്ഞത്. അതല്ലേടോ നോക്കാൻ പറഞ്ഞത്. പിന്നെ അന്നെ എന്തിനാ അപ്പൊ പോയിട്ട് പൈപ്പ് എടുത്തിട്ട് വന്ന്? മോളിലെ ഡോറൊക്കെ തുറന്നിട്ടേക്കണ് നോക്കിയേ. പോയില്ലല്ലോ അല്ലേ, വന്നടക്കേ കേറി. അല്ല, നമ്മള് ഇവിടുന്ന് ഈ വഴി തിരിച്ചന്നെ പോവും നമ്മള്. പക്ഷെങ്കിൽ ഇവിടെ ഈ ലൈറ്റ് ഹൗസ് എല്ലാരും കണ്ടതല്ലേ? ഓക്കെ, ഇടിച്ച് കേറില്ല, പേടിക്കണ്ട, ഇത് കണ്ടിട്ടില്ല എല്ലാരും. ഈ അങ്ങോട്ട് ഇനി പോണോ അതോ വേറെ വേറെ സ്ഥലം അങ്ങോട്ട് പോണോ? അവിടെ എന്തോ പരിപാടി ഉണ്ടല്ലോ. എവിടെ? അതായത് ഈ സ്ഥലം കണ്ടിട്ടുണ്ടോന്ന്? ഈ സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ടോ? വണ്ടി കേറില്ല, ഇവിടെ ഇറങ്ങണം. വെറുതെ പറ്റോ? ഇറങ്ങ, പെട്ടെന്ന് വരിക. അണ്ണ എങ്ങനെയുണ്ട്? ഇത് ലൈറ്റ് ഹൗസ് ആണ്, അണ്ണ കണ്ടില്ലല്ലോ. അണ്ണ അതിന്റെ മുകളിലൊക്കെ ആത്മഹത്യയുള്ള വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ പറയണ കേട്ടോ. സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ തിരിച്ചെടുത്തു. സീജ അങ്ങോട്ട് തിരിഞ്ഞിരിക്കേ, എന്താ ഇങ്ങോട്ട്? അപ്പൊ താഴത്ത് കടലിൽ പോയിരുന്നില്ലേ? അല്ല അല്ല, ശരിക്കും അങ്ങനെ പറയാൻ പാടില്ല, കാരണം കടലിൽ വിഷം കലക്കിന് സീനാവും. കഴുകിട്ടൊക്കെ വണ്ടി കേറിയത്. താഴോട്ട് ഇറങ്ങടാ, അഞ്ഞ കൈയും കാര്യം ഓടിക്കേ. ട്രിപ്പിന് കൊണ്ടുപോല കേട്ടോ, ഇവിടെ ഇട്ടിട്ട് പോവും. അണ്ണ വന്നാ തിരിച്ചു വണ്ടി കയറി വന്നേ വന്നേ. അണ്ണ വണ്ടി കണ്ടേ. ഓക്കേ അണ്ണ, ഇതൊക്കെ അണ്ണന്റെ പ്രോപ്പർട്ടി അല്ലേ? അണ്ണ ഒക്കെ നമ്മുടെ തന്നെയാണ്. ടയറിഞ്ഞിട്ടുള്ളോട് ഇങ്ങനെ പോവണെങ്കിൽ അവന്റെ പെടലിൽ ഞാൻ എടുക്കണം. ആ വേണ്ടി വരും, അണ്ണന് കിട്ടും തോന്നുന്നില്ല. ചിലപ്പോ ഞാൻ തന്നെ ആദ്യം ചെയ്യാം. പറ നിങ്ങളുടെ വിശേഷങ്ങളോ. നമുക്ക് ഇടയ്ക്ക് ഒരു ട്രിപ്പ് ഒക്കെ വേണ്ടേ? സ്കൂളിൽ പഠിച്ച ട്രിപ്പ് ഉണ്ട്, കോളേജിൽ പഠിച്ച ട്രിപ്പ് ഉണ്ട്, നമുക്കൊരു ട്രിപ്പ് വേണ്ടേ? ബിസിനസ് ആണെങ്കിൽ ജോലി എന്താ ട്രിപ്പ് ട്രിപ്പ് ഇട്ട് രണ്ടു ദിവസം വീട്ടിൽ കടന്നിരുന്നു. പിന്നെ മൂന്ന് മാസം ഞാൻ ഗോവയിലിരുന്നു. അത് കോമാ. ഓക്കെ ഒരു മിനിറ്റ് ഞാൻ വഴിയും നോക്കട്ടെ. ഒരു മിനിറ്റ്, വണ്ടിയുടെ അടി ഒന്ന് ചെറുതായിട്ട് തട്ടുണ്ട് ഇവിടെ. ഓക്കെ സ്പീഡ് അണ്ണ, ഒന്ന് തള്ളിയണ്ണ, ഒന്ന് തള്ളിയണ്ണ ബാക്കിന്ന്.
അത്രയും വെയിറ്റ് കുറഞ്ഞിട്ടല്ല തള്ളു. ഞാൻ കുറച്ച് ബാക്ക് ഇടാം, തള്ളിക്കോ തള്ളിക്കോ, ബാക്കിന് തള്ളിക്കോ, രണ്ടാമത് തള്ളിക്കോ. അണ്ണക്കിടലോണ് സീജെ സീജെ അല്ല, വണ്ടർ മുകളിൽ കയറാനല്ലേ, ബാക്കിലേക്ക് ബാക്കിലേക്ക് റെഡി അല്ലേ, തള്ളിക്കോട്ടാ അണ്ണക്കിടലോണ് സീജെ. ഓക്കെ അടിക്കടാ, സീജെ ചാടി കയറി ഫ്രണ്ടിൽ ഇരിക്കും. ഈ സ്ഥലമാണ് നമ്മുടെ ഡാം എന്ന് പറയണത്, ഇവിടുത്തെ നൈസ് ഒരു വൈബ് ഉള്ള സ്ഥലമാണ്. ഒന്ന് ഇറങ്ങി കണ്ടോണി, ഇതല്ലേ ഡാം? ചൂണ്ട ചൂണ്ടല്ലോ ഉണ്ടോ അണ്ണ? ചൂണ്ട ഒരു വാക്ക് ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാരുന്നില്ലേ, താഴ്ന്ന മീൻ പിടിക്കായിരുന്നു അണ്ണ. എങ്കിൽ ഇവിടെ കൊരുത്തായാലും ഇടായിരുന്നു, ഇവിടെ കൊരു താഴെ ഇറങ്ങട്ടെ വേണമെങ്കിൽ. ബാ ആത്മഹത്യാനല്ലേ പറഞ്ഞു, ഏ ആരും പോയില്ല അണ്ണ, ഇവിടം വരെ ഇറങ്ങാം നമുക്ക് താഴ്ത്തേക്കേ, കാണാം ആസ്വദിക്കൂ. പെട്ടെന്ന് എത്തിയത് അണ്ണ, ഞാൻ താഴ്ത്തെത്തി, അണ്ണക്ക് വഴിയറിയാതാ. അയ്യേ അണ്ണ ഇവിടെ ഇറങ്ങണ്ട, അപ്പുറത്തെ കടവിൽ ഇറങ്ങാം. നേരത്തെ ഇറങ്ങാൻ പറ്റിയ ഒരു കടവിലേക്ക് ഞാൻ കൊണ്ടുണ്ട്, വാ. ആ ട്രിപ്പിന്റെ ഭാഗമായിട്ടുണ്ട്, വണ്ടി കയറിക്കോ. സീജ എന്താ മിന്നൽ മുരുളിയാ? ആദ്യം ഒട്ടാണല്ലോ മിന്നൽ മുരുളി ലൈറ്റ്. ഞാൻ തെത്തി അണ്ണ, ചാടി ചാടിട്ട് താഴ്ത്ത്, കാലി എത്തി താഴ്ത്തു. അണ്ണന്റെ ഒരു സ്കില്ല്, ധൈര്യം. അണ്ണ പിന്നെ ഇറങ്ങടാ വണ്ടി ഇറങ്ങടാ. ഓക്കേ വർമ്മ സാറേ അണ്ണ. അണ്ണ ഇത് നമുക്ക് മേടിക്കണം അണ്ണ, നമുക്കല്ല അണ്ണന്, ആര് മേടിച്ചാലും അണ്ണന്റെ ഒന്നല്ലേ പൈസ എടുക്കണേ. അതൊന്നും എടുത്തിട്ട് വരല്ലേ കസ്റ്റമർ. അണ്ണ ഇത് മിക്കവാറും രണ്ട് വണ്ടി കൊടുക്കേണ്ട പരിപാടി ഉണ്ട് അണ്ണ. കാള കാള അണ്ണ ഇത് ചാടിച്ചിട്ട് പോണ, ചാടിച്ചിട്ട് പോണ അണ്ണ. ചീജ വണ്ടി വേറെ ആളുടെ ബാഹുബലിയില് അഭിനയിച്ച കാളയാണോ ചോദിച്ചറിയില്ല, അതിനോട് ചോദിച്ചോക്കെ അണ്ണൻ. അണ്ണൻ സംസാരിച്ച അത് സംസാരിക്കുന്നു അണ്ണ. അതിന് മൊളികേറി 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 കറക്റ്റ് കുതിരന്റെ പുറത്തിരിക്കണ പോലല്ലേ കാളയുടെ തലയിൽ കയറിക്കണേ. ആ റേഞ്ച് അണ്ണ ഇവിടെ ചോദിച്ചോക്കി സീജെ, അല്ലെങ്കിൽ നമുക്ക് പോണമെങ്കിൽ വേറെ സ്ഥലം അവിടെ നിന്ന് കഴിച്ചാ മതിയാ അണ്ണ. അത് മതി അണ്ണ. അണ്ണ ഇയാള് എന്ത് സ്പൈഡർമാൻ, എന്തിനു ഉള്ള അങ്ങോട്ട് കേറും ചാടിയിട്ട്. ഓക്കെ അണ്ണ ഫ്രണ്ടിൽ സീറ്റ് സെക്യൂർ ആക്കിയല്ലേ, സെക്യൂർ സർവ്. ഓക്കെ ജി പി എസ് പ്രകാരം നമ്മളിപ്പോ ഉള്ളത് ഓക്കെ ലെഫ്റ്റിലാണ്, അപ്പൊ നമ്മള് അല്ല അവിടെയാണ്, അപ്പൊ നമുക്ക് ഇനി ലെഫ്റ്റ് തിരിഞ്ഞ് പോണം. ഓക്കെ സെറ്റ് അല്ലേ, ഫുൾ സെറ്റ്. നിങ്ങക്ക് ചൂടെടുക്കണ്ടാവൂലേ, ഞാൻ സെറ്റാക്കി തരാം. ഏതാ കൊറച്ചൊരു ജംഗിൾ ക്രൂസ് ആണ് കേട്ടോ, അതിന്റെ ഡേക്കോട് അങ്ങനെ ജംഗിൾ ബുക്ക് ആണ്. ആ നൈസ് വൈബ് ആണ് ഇതിന്റെ ഇടയ്ക്കോട്ട്. ഞാൻ കൂടുതൽ ഫസ്റ്റ് പേഴ്സൺ ഇട്ട് ഓടിക്കണത്, നമുക്ക് ഫീല്. എന്റെ ബംഗ്ലാവില്ല, ബംഗ്ലാവ് നമ്മടെ അവിടെ ഉണ്ട് ഡാഷ് ബോർഡ് തുപ്പി നോക്കി അവിടെ ഉണ്ട് സാധനം. ഡാഷ് ബോർഡിൽ ഒരു വർഷത്തെ ശമ്പളം. സ്ഥലം ഓർക്കണ്ടോ? ഇവിടെ നൈസ് ആയിട്ടൊരു വെള്ളച്ചാട്ടം ഉണ്ട്. തുടങ്ങിയത് ഇവിടുന്നാണ് നമ്മള്. അപ്പൊ ഈ സ്ഥലം അന്നത്തെ അന്നത്തെ പോലെ അല്ല, ഇവിടൊക്കെ വേറെ ആൾക്കാര് മേടിച്ച്. ഇപ്പൊ നമുക്ക് പണി അറിയാം, അന്ന് നമുക്ക് പണി അറിയില്ല. ബാക്കിൽ സ്ട്രിപ്പില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ, ഞാൻ പൊടി അടക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടേ സാധനം അടച്ചിടുകയാണ്.
അടയു ഓക്കേ ബാ ഒന്ന് വെള്ളച്ചാട്ടം കണ്ടുവരാം ഏത് ഡയലോഗ് സിജി ഇറങ്ങണിങ്ങ ഇറങ്ങിക്കോട്ടാ ഇറങ്ങണിങ്ങ ഇറങ്ങിക്കോ വെള്ളത്തില് മായവി ഇന്റെ ഒരു ഫോട്ടോ എടുക്കും ഇന്റെ മുകളിൽ എവിടെ ഞാൻ ഒരു മിനിറ്റ് കയറട്ടെ അല്ല ഇതെന്തെങ്ങനെ ഞാൻ ആദ്യം കേറിയില്ലേ മുകളില് അവന് കേറി മയവിടുത്തോ മയവിടുത്തോ ഫോട്ടോ എടുത്തോ എന്റെ ഫോട്ടോ എടുത്തോ വെള്ളത്തിന്റെ ഇടയിൽ ഇങ്ങനെ അധികം നേരം നിൽക്കാൻ പറ്റില്ല കേട്ടോ വെള്ളം നല്ല ഫോഴ്സ് ഉണ്ട് ഞാൻ എന്നാ ചെന്നേക്ക് ഞാൻ ഫോട്ടോ തരാം ചെന്നേക്ക് വീഗാലാൻഡ് ഒക്കെ എന്തുണ്ടായില്ല എണ്ണ അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രബാഹു ആവാഹിച്ച ആ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹം എന്നാണ് ഇതാ കാണ് രണ്ട് കള്ളന്മാര് വരുന്ന പോലെ നരസിംഹം നരസിംഹമാണ് ആവുന്നത് വരിയാ വണ്ടിയില് വരാം ഓടി വന്ന് വണ്ടി കയറി കഴിഞ്ഞാൽ മറ്റേ സിനിമയില് ഭാവനേനെ കളഞ്ഞിട്ട് പോയില്ല അവര് അറബി ഒട്ടകം വിമാനം എന്നായാലും അതുപോലെ പോവാല്ലേ ഞാൻ ഈ വണ്ടി തന്നെ അതിന് വേണ്ടി ട്രിപ്പിന് വേണ്ടി എടുത്തതിന്റെ കാരണം ഇതാണ് ഈ വണ്ടി അത് നീ കാട്ടി പോയിട്ട് വന്നപ്പോ ചെവിക്കകത്ത് വെള്ളം കയറിയതായിരിക്കും സീജെ ചെവിന്ന് കഴുകായിരുന്നില്ല സീജെ ചെവിയല്ല നീ ആദ്യം കഴുകണ്ട വേറെ പലത് വേണം അതിന്റെ കാണാനുണ്ട് സീറ്റില് പിന്നെ അല്ല ആരാണ് അടച്ചേക്കണ അണ്ണാ അല്ല അണ്ണാ വീട് പണി അടക്കണ ഓ വീട് പണി അടക്കണ പാവങ്ങൾ പണതോട്ടെ ഇത് നമ്മൾ നമുക്ക് നമ്മളിപ്പോ ഇതിന്റെ ഈ ഒരു കംപ്ലീറ്റ് സ്ഥലത്തിന്റെ എഡ്ജ് ടച്ച് ചെയ്താണ് പോണത് കൊള്ളാം അല്ല എഡ്ജ് ടച്ച് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അണ്ണ പല വണ്ടികളും ഇവിടെ കാണൂ നമ്മള് വിറ്റിട്ടുള്ള വണ്ടികളാണ് എടാ ഇതാ കണ്ടാ നമ്മള് വിറ്റ വണ്ടി ഒരു കാശെന്ന് മേടിച്ചിട്ടുള്ളതാണ് ഈ എന്നിട്ട് കണ്ടത് പോയിട്ടെടുത്തോണ്ട് വേണം പിന്നെ അവരുടെ ഇഷ്ടമാണ് എവിടെ വേണമെങ്കിൽ കൊണ്ടിടാം പെട്രോൾ അടിച്ച സീജെ പെട്രോൾ അടിച്ച വണ്ടിയില് അണ്ണ അതേ നമ്മടെ ഷോറൂം ചേ ഷോറൂം അല്ല ഷോപ്പ് നമ്മള് വണ്ടി എടുക്കാൻ വരാറില്ലേ അവിടെ ഒന്നും അവിടുന്ന് ഫോട്ടോ തരാം നല്ലൊരു മരത്താണല്ലോ ഉണ്ട് ഇവിടെ ശരിയാവില്ല വാഴ ഉണ്ടെങ്കി അവിടെ നിർത്തണം ആ പാറപ്പുറത്ത് ഇരിക്കുന്ന കൊരങ്ങ തന്നെ ഓക്കെ എടുത്തിട്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ ആ അത് നമുക്ക് എടുക്കാം അത് നമ്മുടെ തന്നെയാണ് കേട്ടോ അപ്പൊ അവന് വേണ്ട അപ്പൊ അവന് വേണ്ട അത് സിസിക്ക് കൊടുത്ത വണ്ടികളൊന്നും അല്ല അത് പിടിച്ചിട്ട് വരാൻ അവര് കെട്ടി വെക്കും ഉള്ളതാണ് അണ്ണാ ഇനി ഇനിയാണ് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ചെറിയൊരു സർപ്രൈസ് ഉണ്ട് എക്സിക്യൂട്ടീവ് ലുക്കിലൊക്കെ ഒരുത്തം പോണോ അണ ഇവിടെ കൊറേ ആൾക്കാരുണ്ട് നമ്മുടെ ഏരിയ ആണ് അവിടെ അപ്പുറത്ത് അത് ഹാർബർ ആണ് നമ്മുടെ ഞാൻ കൊണ്ടുപോകാം അണ്ണ ഈ സാധനം തുറക്കാം ഞാന് പൊടി അടിക്കും കുഴപ്പമില്ല ഏ ചേട്ടാ സുഖല്ലേ അതെ നമ്മളെ വണ്ടിയില് നമ്മള് കേട്ടില്ല സ്പീഡ് വണ്ടിയാ ലൈറ്റ് ഇട്ട് അടിച്ച് കാണിച്ചുകൊടുത്തുണ്ട് അണ്ണ ഇത് ഇതാണ് അവന്റെ കാര്യല്ല ഞാൻ വിചാരിച്ചു വണ്ടിയുടെ കാര്യാണ് അണ്ണ ആ നേരെ കാണുന്ന മുതല് കണ്ട അണ്ണ ഈ ഹെലികോപ്റ്റർ എപ്പടി അണ്ണ
ഇതാണ് എനിക്ക് സർപ്രൈസ് എന്ന് പറഞ്ഞത്. അണ്ണ ഉള്ളത് അടക്കട്ടെ കൂട്ടി കിടക്കും. അണ്ണ രാജശ്രീയുടേതാണ്. അണ്ണ രാജശ്രീയുടെ നമ്മുടെ സ്വന്തം പുതിയ സാധനം ഇറക്കിയതാണ്. ആദ്യം ഇവിടെ നിന്ന് കാണട ആ സാധനം. വെള്ളത്തിൽ വീണ അതാണ് ചെയ്ത് കറക്റ്റ്. ഇവിടെ ഹാർബറിൽ തോണിയൊക്കെ ഉണ്ട്. നീന്തി പോരെ. അവ അപ്പുറത്ത് ഇവിടെ പൊങ്ങി മുങ്ങിട്ട് അവിടെ പൊങ്ങിട്ട് വീണ്ടും കയറി വരുന്നു. അണ്ണ എങ്ങനെയുണ്ട് സാധനം? അണ്ണ ഇതിന് കുറച്ച് മെയിൻ്റനൻസ് മീൻസ് കുറച്ച് പണികളുണ്ട്. കുറച്ച് പണികൾ ബാക്കിയുണ്ട്. അവിടെ കുറച്ച് പണികൾ ബാക്കിയുണ്ട്. അത് ചെയ്തിട്ട് വേണം സാധനം സെറ്റാക്കാനായിട്ട്. ഞാനിവിടെ ഇവിടെ കയറാൻ വഴിയില്ലല്ലോ. എങ്ങനെ എനിക്ക് സീരിയൽ നേരത്തെ വീണത്. ഓക്കെ അണ്ണ, അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ തൽക്കാലം ഇപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റിയ കണ്ടീഷനിലല്ല. എന്നാലും നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും ഇതൊന്ന് മൂവി ഇത് കാണാൻ അല്ലേ? സത്യം ഹെലികോപ്റ്റർ ഒക്കെ ഓടിക്കണം. ഇത് ചെറുത്. ഇത് നമുക്ക് നാലു പേർക്ക് പോകാനുള്ള കരിയർ അല്ല അണ്ണ. കേറി ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. കുറച്ചും കൂടി ഫുള്ള് നമുക്ക് അഴക്കടലിലേക്ക് ഇറക്കാനായിട്ടില്ല സാധനം. അണ്ണ കേറി നിക്കാന് മറ്റേ ഉറപ്പില്ല സാധനം അണ്ണ. അതായതേ നമ്മളിതിന്റെ ഒരു ബേസ് ആണ് നമ്മൾ എടുക്കുക. ഈ ബസ് മേടിക്കണ പോലെ മനസ്സിലായ എഞ്ചിൻ മേടിക്കും. ബോഡി നമ്മൾ ബിൽഡ് ചെയ്യണം. അതിന്റെ പണിയാണ് ഇവിടെ നമ്മൾ ബിൽഡ് ചെയ്യണം. അതെ അതെ അതെ. പക്ഷേ നൈസ് ഹെലികോപ്റ്റർ എന്റെ പൊന്നെ അണ്ണൻ. ഏതാണ് റേഞ്ച്? അണ്ണ ഹെലികോപ്റ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതിപ്പോ എവിടെയെങ്കിലും ഒന്ന് ക്രാഷായി അല്ലെങ്കിൽ അവിടെ വെച്ച് നാശായി. നമ്മള് ആഴക്കടലിലാണ്. എന്ത് ചെയ്യും? ആ പാട്ടും വെച്ചിരിക്കണ്ടേ. ഇതാവുമ്പോ നമുക്ക് ഹെലികോപ്റ്റർ ഉണ്ട്. ഹെലികോപ്റ്ററിൽ കയറിട്ട് നേരെ ഇതിലിങ്ങോട്ട് വരാം. ഏതാ അവന്? അതെ, നിങ്ങൾ ഈ കണ്ട കാര്യം അവനോട് പറയണ്ട. ഓക്കെ, അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം. ഇത് ഞാൻ അവിടെ തന്നെ ഇട്ടേക്കണ. നമുക്ക് ഈ കേറാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിട്ടാണ് ഹാർബറില് അതിന്റെ അടുത്ത് തന്നെ. ഒരുത്ത വഴി പഠിച്ചു പോയിട്ടുണ്ട്. പിന്നെ അണ്ണാ ഇത് നമ്മള് ഹെലികോപ്റ്റർ എടുക്കണ പോലെ നമ്മളിവിടുന്ന് ഹെലികോപ്റ്ററും പ്ലെയിനും കൊണ്ടുപോണ പോലെ നമുക്ക് പെർമിഷൻ ഒക്കെ എടുത്തിട്ട് വേണം എടുക്കാൻ. സീ ട്രാഫിക് ഒക്കെ നോക്കണം. കൊറേ കാര്യങ്ങളുണ്ട്. ആ അറ്റത്തേക്ക് നോക്കിയതേ, ഇപ്പൊ നോക്കിയാ കാണാം. അവിടെ ഒരു ബോട്ട് എടുക്കണണ്ട. ഇതാ അവിടെ വലിയ കാർഗോ ബോട്ട് എടുക്കണണ്ട. എന്തോ സാധനങ്ങൾ, എന്തോ സാധനങ്ങൾ ഉണ്ടെന്ന് അവിടെ. അപ്പൊ അതൊക്കെ നോക്കണം നമ്മള്. എന്ത് പ്രിന്റ് എടുത്തത്? സി ജെ കേറിയിരിക്കുന്നല്ലോ. എവിടെ? വളരെ ചാൻസ് ഇല്ല. കാരണം ഓണർ ഫേമസ് അല്ലോ അണ്ണ. നമ്മളെല്ലാരും കണ്ടിട്ടുണ്ട്. നമ്മുടെ ഫ്ലെക്സ് ഒക്കെ ഇറങ്ങിയിട്ട് സീജയുടെ എന്തിറങ്ങിയിരിക്കണു. എന്ത് കാണിക്കുന്നുണ്ട്? അണ്ണ അത് ഈ ഇതിന്റെ പേരാണ്. പ്രകാശ് ബോഡി ബിൽഡേഴ്സ് എന്ന് പറയണ പോലെ. പിന്നെ സ്പൈഡർമാൻ ഗേൾഫ്രണ്ടിന്റെ പേരുമാണ് മേരി ജെയിൻ. നമുക്കിത് മാറ്റിട്ട് നമ്മുടെ പേര് വരണം. ഓക്കെ, അതിന് പ്രാന്തായാ ഈ വണ്ടി ഇടാ. ഇത് ട്രിപ്പിന് ഇത് കൺവെർട്ടബിൾ ആയതുകൊണ്ടാണ് ഇത് എടുത്തിട്ട് വന്നത്. നശിപ്പിക്കോ നീ സീജെ. മോനെ ഒന്ന് ഇറങ്ങിയടാ, ഒന്ന് ഇറങ്ങിയ. അത് കണ്ടേ നീ. അവിടെ സാധനം നമുക്ക് മാറ്റണം. പണികൾ പറഞ്ഞുതരാം അവിടെ ആറമ്മ്. ഓക്കെ ഓക്കെ, ആ ഇങ്ങോട്ട് പോരെ. നീ തിരിച്ചു വാ. നമുക്ക് ഇനി ഷോറൂമിലോട്ട് തിരിച്ചു പോവാം. പോണ വയ്ക്ക് നമ്മള് റൗണ്ട് ചെയ്ത് എത്താനായി. പറഞ്ഞിട്ട് പറ്റിയില്ലെങ്കിൽ സീജെ കേട്ടല്ലോ. ചേട്ടാ ലിഫ്റ്റ് വേണോ? ഒരാൾക്ക് സ്ഥലമുണ്ട് ചേട്ടാ. ഇത് ഓണാക്കാം, ഇത് ഓണാക്കാം. എന്തിനാന്ന് അറിയോ? സ്ഥലം ഉണ്ടെന്ന് കാണിക്കണം, എന്നിട്ട് കേട്ടില്ല എന്ന് പറയണം. ആ കുട്ടിയുടെ മുന്നിൽ, ആ കുട്ടിയുടെ മുന്നിൽ.
സോറിട്ടാ വണ്ടി പെട്ടെന്ന് ക്ലച്ച് കണ്ടില്ലേ കണ്ടില്ലേ തെറ്റല്ലേ ഒന്നുകൂടി വേണം ോഴികളിന്ന് മൂന്നെണ്ണം ഉണ്ട് ഓക്കെ ഇതുവഴി പോവേണേ പൊള്ളിക്കും അണ്ണാ ഇതുവഴിയാണ് പോണത് ഇതുവഴി ഉണ്ണിയേട്ടന്റെ ആ ഹോട്ടലിന്റെ എന്താ അവസ്ഥ ചതിലെടുത്ത് പോയോ എന്നൊക്കെ നടന്നിട്ട് പോവാനാ ഞാൻ പൊള്ളിക്കും അണ്ണാ അതേ അണ്ണാ എന്തിനാണ് ഒതുക്കണത് അണ്ണാ അണ്ണാ ഇവിടെ നിർത്താൻ ഇപ്പൊ മുകളിലേക്ക് കേറാൻ ഇവിടെ സൈഡിൽ കയറ്റി നിർത്താൻ അങ്ങനെ ജോഗിങ്ങിന് വന്ന ഒരാളുടെ വണ്ടി തോടിച്ചിട്ട് പറഞ്ഞു സിജെ അവന അറിയില്ല എന്ന് പറഞ്ഞു അതിന്റെ ആരെങ്കിലും ചോദിച്ചാല് സിജെ വന്നറ അണ്ണ ഈ സ്ഥലം എപ്പുടി വൈബിന്റെ അങ്ങേറ്റം അങ്ങേറ്റത്തെ കപ്പല് കണ്ട വരുന്നുണ്ടാ ഇവിടെ കപ്പലില് വരുന്ന കാറൊക്കെ ഇവിടെ ഇറക്കുക മനസ്സിലായോ ഈ സാധനം തുറക്കും ഈ ഗേറ്റ് ഒക്കെ വണ്ടി വരുമ്പോ ഇത് മനസ്സിലായി പക്ഷെ ഇതെങ്ങനെ റോട്ടിലേക്ക് ഇറക്കും ശാന്ത സുന്ദര കേരളം അല്ലേ കേരളം അല്ലെങ്കിലും കേരളം പോലെ വെറുതറ മനസ്സിൽ വെറുന്നു ഇല്ല തെങ്ങ് കാണാണ്ട് പിന്നെ കേരളത്തിന്റെ ഓർമ്മയൊക്കെ ആയിട്ട് ഞാൻ ഇടയ്ക്ക് സീജനെ നോക്കുമ്പോ ശരിയാവും സൗണ്ട് മറ്റേ ഹോണൊക്കെ അടിക്കണം അതൊക്കെ അടിക്കും അവിടെ വൃത്തിയേടാക്കിയണ അമ്മമ്മയുടെ കടയായിരുന്നു നല്ല ഐസ്ക്രീം കിട്ടും ഇവിടെ ചായയും ഐസ്ക്രീമും ചെറുകടികളൊക്കെ ആയിട്ട് ഉള്ളൊരു പരിപാടിയായിരുന്നു അടച്ചേക്ക് ആള് കുറവാട്ടോ തോന്നുന്ന സോഷ്യൽ ഡിസ്റ്റൻസിങ് ലോക്ക്ഡൗൺ ഉണ്ണിയേട്ടന്റെ കട വന്നതോടെയാണ് അമ്മമ്മക്ക് ഭയങ്കര ഒരു അടിയായി അങ്ങനെയാണെങ്കിൽ ഉണ്ണിയേട്ടന്റെ കട എന്തായാലും അതുകൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല നമുക്ക് കൂട്ടിക്കണം അവിടെ ഇവിടുന്ന് നോക്കി നമ്മുടെ ഈ ഓട്ടോ അവിടെ കാണാട്ടാ കണ്ട ഓ നൈസ് കേട്ടാ സ്ലോ മോഷനിൽ ഓണേഴ്സ് ഇറങ്ങി വരുമ്പോലെ വലിയ ബെനലീര് വന്നിട്ട് ട്രിപ്പിന് ഇവിടെ കറക്റ്റ് സമയത്ത് ഹാജർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അന്നവിടെ വഴി കളഞ്ഞിട്ട് ഉള്ള കാര്യം വന്നതാ ഉണ്ണിയുടെ കടയിൽ കൂടെ ഒന്ന് നോക്കിട്ട് പോവാണ അല്ലെങ്കില് ഉണ്ണിയുടെ കട അവിടെ മറ്റേ പാട്ടുണ്ട് അവിടെ പാട്ട് വെക്കി പാട്ട് വെക്കി മിസഗരി മിസഗരി മിസഗഗ എന്തിനെ എല്ലായിടത്തും ഞാൻ പറയണെങ്കിൽ ഐഡിയ ഇനിയിപ്പോ നമ്മള് തിരിച്ച് ഷോറൂമിലേക്ക് പോണ് രണ്ടാളും വണ്ടി എടുത്തോ ഓരോരുത്തരും ഓരോന്നെടുത്തോ വേണ്ട കട നടത്താൻ പറ്റില്ലെങ്കിൽ വേണ്ട നഷ്ടത്തിൽ ഓടണ ഒരു മനുഷ്യരുടെ ഇവിടെ നോക്കിയേ പണ്ട് ഇവിടെ എത്ര ആൾക്കാരുണ്ടായിരുന്നറിയോ ഇവിടെ ഓടി നടന്ന് ഇവിടെ ഉള്ളവരെ ക്യാൻവാസ് ചെയ്തിട്ട് അവൻ അവിടെ വരുന്ന കസ്റ്റമേഴ്സിനായിട്ട് പോകും പിന്നെ ഡിംഗോൾഫി വാ പിന്നാലെ വാ പിന്നാലെ വാ അതാണ് കൂടുതൽ ഷോറൂമിൽ വന്നിട്ട് ഷോറൂമിൽ വന്നിട്ട് ബാക്കിലത്തെ ഡോർ തുറന്നേ അണ്ണാ മയവി കുമ്പസിരിക്ക അല്ല ചെന്ത് നമസ്കാരം ക്രൈം ടീമിനെ വിളിക്ക ആ കത്ത് പോയിട്ടായത് എനിക്ക് ഇത് പിന്നെ ഉണ്ണിയേട്ടന്റെ അവിടെ കിടന്നിരുന്ന വണ്ടി ആയതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത് കേട്ടോ ട്രിപ്പൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഇങ്ങനെ കാണിക്കണം വളരെ മോശം വളരെ മോശം തുറക്കും അടിപൊളി തുറക്കടാ അണ്ണ വന്നണ രാജാഭിനന്ദിക്കൂ ഓ അണ്ണ ഇനി ഇതാണ് അണ്ണ കസ്റ്റമറിന്റെ കൊടുക്കാൻ വണ്ടി അണ്ണ അതാരോട് പറയണ്ട നമ്മള് നൈസായിട്ടൊന്ന് പൊടി തട്ടി സെറ്റാക്കി ഇതാക്കും ഇല്ലെങ്കിൽ നമുക്ക് വേറെ യൂണിറ്റ് ഇറക്കാം
അങ്ങനെ നോക്കണേ നമുക്ക് ഇവിടെ എന്തോരം വണ്ടികളാ, വണ്ടികളാ അതെ, ഇഷ്ടമുള്ള എടുത്തിട്ട് പോവാ. ആരൊന്നും അറിയരുത്, അതിനൊക്കെയാണ് ഈ ട്രിപ്പൊക്കെ കൊണ്ടുപോകണേ, ശമ്പളമൊക്കെ കൂട്ടണെന്ന്. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ നിക്ക, നോക്ക്, ഞാൻ പോയിട്ട് വരാം. ഓക്കെ ഓക്കെ. അണ്ണന് പാസ്പോർട്ട് ഉണ്ടാ? അണ്ണ എടുത്തുക്കാൻ കൊടുത്തിട്ടുണ്ടോ? അത് പെട്ടെന്ന് കിട്ടിയാ പറയണം. ഓക്കെ, സീതയ്ക്ക് പാസ്പോർട്ട് ഉണ്ടാ? ആ ഓക്കെ, കുഴപ്പമില്ല, സെറ്റ് അത് വേണം. അണ്ണ ഞാൻ മസ്റ്റാങ്ങിൽ പോകും, മസ്റ്റാങ്ങിൽ പോകും. മസ്റ്റാങ് എടുത്തിട്ടില്ല. അപ്പൊ ട്രിപ്പൊക്കെ ഷെയറായില്ലേ? ഏതായിരുന്നു സാധനം? ഓക്കെ, അപ്പൊ ഞാൻ വീട്ടിൽ പോയിട്ട് വരാം വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഈ മാപ്പിൽ ട്രിപ്പ് പോവാന്ന് ചോദിച്ചിരുന്നു, അപ്പൊ നമ്മൾ ട്രിപ്പ് പോയി. ട്രിപ്പ് പോവാന്ന് പറഞ്ഞാൽ ഇത് ചെറിയ മാപ്പാ, നമ്മളിപ്പോ ഇങ്ങനെ കാണുമ്പോ നമുക്ക് ഭയങ്കര വലുതായിട്ട് തോന്നുമെങ്കിലും ഇത് ശരിക്കും സത്യം പറഞ്ഞാൽ ചെറിയൊരു മാപ്പാണ്. അപ്പൊ ഇതില് വൈബിലുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ നമ്മൾ കണ്ടു, അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഈ ഓട്ടവും കാണിച്ചു തന്നു. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കണ്ട നമ്മുടെ 4K ലൈക്ക് ടാർഗറ്റ് എത്തിക്കാൻ എത്താൻ വേണ്ടി. ഒന്ന് ഇയാളത് സീച്ച്, ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഗൈസ്. അപ്പൊ നമുക്ക് മറ്റൊരു കിട്ടിക്കാച്ച വീഡിയോ വീണ്ടും കാണാം. മധുര എല്ലാവരും. Take care, bye bye, and this is your big beast signing off. Bye bye.